ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വണ്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ പ്ലസ് ടു ഇക്കണോമിക്സിൻ്റെ പരീക്ഷയിലെ മാക്രോ ഇക്കണോമിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഗവൺമെൻറ് ബജറ്റിലെ ഒരു ചെറിയ ഭാഗമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡെഫിസിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു രണ്ട് മാർക്കിന് അവസാനമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് കണ്ടില്ലേ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ട്രൈസ് ദ ഫോളോയിങ് മെഷേഴ്സ് ടു റെഡ്യൂസ് ബജറ്റ് ഡെഫിസിറ്റ്. ബജറ്റ് ഡെഫിസിറ്റ് വരുന്ന സാഹചര്യത്തിൽ അത് ബജറ്റ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് എന്തൊക്കെയാണ്, ഡെഫിസിറ്റ് റിഡക്ഷന് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന രണ്ട് മൂന്ന് മെഷേഴ്സ് പറയാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അത് ചോദിച്ചാൽ വെറുതെ ആ മാർക്ക് വെറുതെ മാർക്ക് കളയണ്ട. എന്താണ് ബജറ്റ് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ബൈ ദ ബൈ വാട്ട് ഈസ് ബജറ്റ് ഡെഫിസിറ്റ്? ആ, വരുമാനം കുറവും ചിലവ് കൂടുതലും വരുന്നൊരു സാഹചര്യമാണ് ഈ ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ദ ഡയറക്റ്റ് ടാക്സസ് ആസ് ഫാർ ആസ് പോസിബിൾ ആൻഡ് ദസ് ഇൻക്രീസ് ദ ടാക്സ് റവന്യൂ. ടാക്സ് കൂട്ടുക, ഡയറക്റ്റ് ടാക്സ് എല്ലാം കൂട്ടി മാക്സിമം ടാക്സ് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത്, അതൊരു ഗുണമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റവന്യൂ കൂട്ടാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ കുറച്ച് ബജറ്റ് ഡെഫിസിറ്റ് ഒന്ന് കുറയും, ഒരു വഴി. രണ്ടാമത്തെ വഴി, ഇൻക്രീസ് ദ റവന്യൂ ബൈ ദ സെയിൽ ഓഫ് ദ ഷെയർസ് ഓഫ് PSUs. വിൽക്കുക, PSUs വിറ്റാൽ കുറച്ച് പൈസ കിട്ടും, അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മുടെ വരുമാനം കൂടും, അപ്പോഴും ബജറ്റ് ഡെഫിസിറ്റ് കുറയും. മൂന്നാമതോ ഒരു മെഷറും കൂടെ ഉണ്ട്, റെഡ്യൂസിങ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ബൈ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ത്രൂ എഫക്റ്റീവ് എഫിഷ്യൻ അഡ്മിനിസ്ട്രേഷൻ അല്ലേ. പിന്നെ നമുക്ക് വരവ് കൂട്ടുന്ന രണ്ട് വഴി പറഞ്ഞു, ചിലവ് കുറച്ചാലും ബജറ്റ് ഡെഫിസിറ്റ് ഇമ്പ്രൂവ് ആവും അല്ലേ. വരവ് കൂട്ടിയാൽ മാത്രം പോരാ, അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറേയൊക്കെ കുറയാൻ വേണ്ടി അത് സഹായിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.